സ്നേഹിതരെ, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മൂന്ന് അഖിലേന്ത്യാ സംഘടനകളുടെ രൂപീകരണത്തെ പറ്റിയാണ്. ഒന്ന് അഖിലേന്ത്യാ കിസാൻ സഭ, മറ്റൊന്ന് അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ, മൂന്നാമത്തേത് അഖിലേന്ത്യാ പുരോഗമന എഴുത്തുകാരുടെ സംഘടന. കഴിഞ്ഞയാഴ്ച ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടി എത്തിച്ചേർന്ന പുതിയ ധാരണകളുടെ അടിസ്ഥാനത്തിൽ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സാമ്രാജ്യവിരുദ്ധ ഐക്യമുന്നണി കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളുമായും അതുപോലെ കോൺഗ്രസ്സിനകത്തുള്ള ഇടതുപക്ഷ വിഭാഗവുമായി ഒത്തുചേർന്ന് സജീവമായ പ്രവർത്തനങ്ങളിലേക്ക് അക്കാലത്ത് നീങ്ങുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് അഖിലേന്ത്യാ കിസാൻ സഭയും അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷനും അഖിലേന്ത്യാ പുരോഗമന എഴുത്തുകാരുടെ സംഘടനയും രൂപീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇടതുപക്ഷ വിഭാഗത്തിൻ്റെയും സംയുക്തമായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അസാധാരണമായ സംഭവം. കാരണം മൂന്ന് അഖിലേന്ത്യാ സംഘടനകൾ 1936 രൂപീകരിക്കുന്നത്. നമുക്കാദ്യമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ രൂപീകരണത്തെ സംബന്ധിച്ച് പരിശോധിക്കാം. അഖിലേന്ത്യാ കിസാൻ സഭയുടെ സ്ഥാപക സമ്മേളനം നടന്നത് 1936 April 11 ലക്നൌവിൽ വെച്ചായിരുന്നു. അതിനു മുമ്പായി നിരവധി സംസ്ഥാനങ്ങളിൽ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നിരുന്നു. ഇപ്പോൾ ബീഹാറിൽ വളരെ ശക്തിയായ പ്രക്ഷോഭവും സമരവും നടന്നു. സഹജാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നത്. 1920 മുതൽ അത്തരം സമരങ്ങൾ കൃഷിക്കാരുടെ താൽപ്പര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ബീഹാറിൽ നടന്നിരുന്നു. അതുപോലെ പഞ്ചാബിൽ കൃഷിക്കാരുടെ സമരങ്ങൾ നടന്നിരുന്നു. ബംഗാളിൽ കൃഷിക്കാരുടെ സമരങ്ങൾ നടന്നിരുന്നു. ആന്ധ്രയിൽ കർഷക തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും സമരങ്ങൾ നടന്നിരുന്നു. കേരളത്തിൽ മലബാർ പ്രദേശത്ത് കുടിയാന്മാരുടെ സമരങ്ങൾ നടന്നിരുന്നു. അതുപോലെ കൃഷിക്കാരുടെ സമരങ്ങൾ നടന്നിരുന്നു. ആ നിലയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന കൃഷിക്കാരുടെ സമരങ്ങളും സംഘടനയും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ഒരു സംഘടന രൂപീകരിക്കണമെന്നുള്ള ആവശ്യവും ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. 1920-30 ആരംഭത്തിലുമാണ് ഈ സമരങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നടന്നത്. 1930 എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ നടന്ന കാലമാണ്. 30 ആരംഭത്തിലാണ് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി മുതലാളിത്ത ലോകത്തെയാകെ ബാധിച്ചത്. അതിൻ്റെ ഫലമായി കൃഷിക്കാരുടെ ജീവിതം അങ്ങേയറ്റം ക്ലേശഭരിതമായി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഇടിഞ്ഞു. എന്നാൽ പാട്ടത്തിൽ കുറവുണ്ടായില്ല. എടുത്ത പണത്തിൻ്റെ പലിശയിൽ കുറവുണ്ടായില്ല. ആ നിലയിൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലേശകരമായൊരു സാഹചര്യമാണ് ഈ മുതലാളിത്ത പ്രതിസന്ധിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായത്. ലക്ഷക്കണക്കിന് കൃഷിക്കാർ പാട്ടം നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഭൂമിയിൽ നിന്ന് ജന്മിമാർ ഇക്കാലത്ത് ഒഴിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും കൃഷിക്കാരുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും വളർന്നു വരികയുണ്ടായി. എന്നാൽ ഇക്കാലത്താണ്
ഈ സാമ്പത്തിക പ്രതിസന്ധി സോവിയറ്റ് യൂണിയനെ ബാധിച്ചില്ലല്ലോ. സോവിയറ്റ് യൂണിയനെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല, ഇക്കാലത്താണ് സോവിയറ്റ് യൂണിയൻ അതിൻ്റെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയത്. ഇതും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ പ്രചരിക്കുന്നതിന് അവസരം നൽകുകയുണ്ടായി. 1936 ജനുവരി 15 മീററ്റിൽ വെച്ച് ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. മീററ്റിൽ 1936 ജനുവരി 15 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒരു ദേശീയ സമ്മേളനം നടന്നു. ആ ദേശീയ സമ്മേളനത്തോട് അനുബന്ധിച്ച് കൃഷിക്കാരുടെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ കൃഷിക്കാരുടെ സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ സംബന്ധിച്ചിട്ടുണ്ട്, ഇടതുപക്ഷക്കാരായ മറ്റ് കോൺഗ്രസ്സുകാർ സംബന്ധിച്ചിട്ടുണ്ട്, അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും സംബന്ധിച്ചു. ഇന്ത്യയിലെ കാർഷിക രംഗത്തെ സ്ഥിതിവിശേഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യോഗം ചർച്ച നടത്തി. എന്നിട്ട് അഖിലേന്ത്യ അടിസ്ഥാനത്തുള്ള ഒരു സംഘടന നമുക്ക് രൂപീകരിക്കാനാവണം. അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ലക്നൌവിൽ വെച്ച് ചേരുമ്പോൾ നമുക്ക് കൃഷിക്കാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടി ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കണം എന്ന തരത്തിലെന്ന് തീരുമാനമെടുത്തു. ആ നിലയിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കൃഷിക്കാരുടെ സമ്മേളനം വിളിച്ചു കൂട്ടാനും സംഘടന രൂപീകരിക്കാനുമുള്ള ചുമതല ജയപ്രകാശ് നാരായണനും അതുപോലെ NG രംഗയ്ക്കുമാണ് നൽകിയത്. അവരെ രണ്ടുപേരെയും ജോയിൻറ്റ് കൺവീനർമാരായി ഒരു സംഘടനാ കമ്മിറ്റി രൂപീകരിക്കുകയാണ് 1936 ജനുവരി 15 മീററ്റിൽ വെച്ച് നടന്ന യോഗമെടുത്ത തീരുമാനം. ആ നിലയിൽ 1936 ഏപ്രിൽ 11 ലക്നൌവിൽ വെച്ച് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ, ഇടതുപക്ഷക്കാരായ കോൺഗ്രസ്സുകാർ, മറ്റുള്ള വ്യക്തികൾ ഇവരുടെ വളരെ വിപുലമായൊരു സമ്മേളനം ചേരുകയുണ്ടായി. ഈ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ പങ്കെടുത്തിട്ടുണ്ട്, കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്, ഇടതുപക്ഷക്കാരായ കോൺഗ്രസ്സുകാർ പങ്കെടുത്തിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല. EMS ഉണ്ടായിരുന്നു, ഹരികൃഷൻ സിംഗ് സുർജിത് ഉണ്ടായിരുന്നു, ദിൻകർ മേത്തയുണ്ടായിരുന്നു, ജയപ്രകാശ് നാരായൺ ഉണ്ടായിരുന്നു, സ്വാമി സഹജാനന്ദ സരസ്വതി, NG രംഗ, ഇന്ദുലാൽ യാജ്ഞിക്, ലാൽ ബഹദൂർ ശാസ്ത്രി, സോഹൻ സിംഗ് ജോഷ്, അതുപോലെ പണ്ഡിറ്റ് കാര്യാനന്ദ ശർമ്മ, പണ്ഡിറ്റ് യദുനന്ദൻ ശർമ്മ, രാഹുൽ സങ്കൽത്യായൻ ഉണ്ടായിരുന്നു, രാമനോഹർ ലോഹിയ, ബംഗം മുഖർജി, പി സുന്ദരയ്യ തുടങ്ങിയ ഒരു വലിയ നിര പിൽക്കാല രാഷ്ട്രീയ നേതാക്കന്മാർ ഈ കൃഷിക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ജവഹർലാൽ നെഹ്റുവാണ് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ദീർഘമായി പ്രസംഗിക്കുകയുണ്ടായി. സമ്മേളനം അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കർഷക സംഘടന രൂപീകരിക്കണമെന്ന് തീരുമാനമെടുത്തു. സമ്മേളനം സഹജാനന്ദ സരസ്വതിയെ അധ്യക്ഷനായി നിശ്ചയിച്ചു, NG രംഗയെ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. അതിന് ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് സാമ്പത്തികമായ ചൂഷണത്തിൽ നിന്ന് കർഷക ജനതയുടെ സമ്പൂർണമായ മോചനവും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും മറ്റ് ചൂഷിത വർഗങ്ങൾക്കും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അധികാരം നേടിയെടുക്കലുമാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ലക്ഷ്യമെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുകയുണ്ടായി. അതുപോലെ രണ്ട് പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഈ സമ്മേളനം അംഗീകരിച്ചു. ഒന്ന്, വ്യത്യസ്ത രൂപത്തിൽ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഭൂപ്രഭുത്വം അവസാനിപ്പിക്കണം. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കണമെന്ന് മാത്രമല്ല, ജന്മിമാരുടെ കൈവശമുള്ള ഭൂമി കൃഷി ചെയ്യുന്ന കൃഷിക്കാർക്ക് വിതരണം ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നതായിരുന്നു ആ ഒരു പ്രമേയം. മറ്റൊന്ന്, റയത്തുവാരി മേഖലയിലെ കൃഷിക്കാരുടെ നികുതിയെ സംബന്ധിച്ചാണ്. അത് പാവപ്പെട്ട കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു നികുതിയും ഈടാക്കാൻ പാടില്ല. മറ്റുള്ള നികുതി ഭൂമിയുടെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അത് തരംതിരിക്കപ്പെട്ട രീതിയിൽ നിശ്ചയിക്കപ്പെടണം എന്ന തരത്തിലാണ്. അതുമാത്രവുമല്ല, ഉൽപ്പാദന ഉപാധികളുടെ വില കുറയ്ക്കാനാവണം, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാനാവണം, കടബാധ്യതയിൽ നിന്ന് കൃഷിക്കാരെ
സംരക്ഷിക്കാൻ കഴിയേണ്ടതാണ്. അതുപോലെ നിർബന്ധിത വേലയെടുപ്പിക്കുന്ന പല പ്രദേശങ്ങളും ഇന്ത്യയിലുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ കഴിയണം. ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി വിതരണം ചെയ്യാൻ കഴിയണം. അതുപോലെ തരിശുഭൂമിയുണ്ട്, മേച്ചിൽ സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം ചുമതല പഞ്ചായത്തുകൾക്ക് നിക്ഷിപ്തമാക്കാൻ കഴിയണം. ആ നിലയിൽ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കാൻ അങ്ങനെ മാത്രമേ കഴിയൂ. അങ്ങനെയുള്ള പല പ്രമേയങ്ങളും ഈ സമ്മേളനം അംഗീകരിക്കുകയുണ്ടായി. ഈ ലക്ഷ്യങ്ങളും പ്രമേയങ്ങളും കർഷക സംഘം പാസാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ കോൺഗ്രസ്സിനകത്ത് തന്നെ അന്ന് വളർന്നുകൊണ്ടിരുന്ന ഇടതുപക്ഷ വിഭാഗത്തിൻ്റെയും ആശയപരമായ സ്വാധീനശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അഖിലേന്ത്യാടിസ്ഥാനത്തുള്ള കർഷക സംഘടനയുടെ രൂപീകരണം. തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ കൃഷിക്കാരുടെ ആവശ്യങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സഹായകമായി ലക്ഷക്കണക്കിനുള്ള കൃഷിക്കാരെ ഈ പ്രക്ഷോഭങ്ങളും സമരങ്ങളിലും അണിനിരത്താൻ കഴിഞ്ഞു. അവരെയാകെ സാമ്രാജ്യവിരുദ്ധ സമരത്തിലും അണിനിരത്താനായി എന്നതാണ്. ആ നിലയിൽ കർഷക പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണം എന്നത് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിന് അങ്ങേയറ്റം കരുത്തുപകരുന്ന ഒരു പ്രക്രിയയായിരുന്നു എന്ന് നമുക്ക് പറയാനാവും. ഇനി നമുക്ക് ചുരുക്കത്തിൽ അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച് നമുക്ക് ചുരുക്കത്തിൽ പരിശോധിക്കാം. 1930കൾക്ക് മുമ്പ് തന്നെ, അതുപോലെ 30കളുടെ ആരംഭത്തിലും വിവിധ സംസ്ഥാനങ്ങളിൽ സാമ്രാജ്യവിരുദ്ധ സമരത്തിൽ വിദ്യാർത്ഥികൾ അണിനിരന്നിരുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലും അണിനിരന്നിരുന്നു. ആ നിലയിൽ സാർവദേശീയമായ ഒട്ടനവധി സംഭവങ്ങൾ നടന്ന കാലമാണ്, ദേശീയമായി ഒട്ടനവധി സംഭവങ്ങൾ നടന്ന കാലമാണ്. ഇപ്പം മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ്, അഖില ലോകാടിസ്ഥാനത്തിൽ വളരെ കടുത്ത പ്രതിസന്ധി മുതലാളിത്ത ലോകത്തെ ബാധിച്ചു. അത് ജനങ്ങളെയാകെ വളരെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു സ്ഥിതിവിശേഷം സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായില്ല. സോവിയറ്റ് യൂണിയൻ സാമ്പത്തികമായി കരുത്താർജിക്കുകയാണ് ഉണ്ടായത്. ആ നിലയിൽ സോഷ്യലിസത്തിൻ്റെ മെച്ചം ലോകത്തിലെ ജനങ്ങൾക്ക് ഈ സോവിയറ്റ് യൂണിയൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായി എന്നതും സോഷ്യലിസ്റ്റ് അനുകൂല ചിന്താഗതി ജനങ്ങളുടെ ഇടയിൽ വളരുന്നതിന് സഹായകമായി. അതുമാത്രമല്ല, അക്കാലത്തുണ്ടായ പ്രധാനപ്പെട്ട സാർവദേശീയ സംഭവം ഫാസിസത്തിൻ്റെ വളർച്ച. ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ കരുത്ത്, അതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിൽ സ്വാധീനിക്കുകയുണ്ടായി. അതുപോലെ ഇന്ത്യയിലാണെങ്കിൽ മീററ്റ് ഗൂഢാലോചന കേസ്, ആ മീററ്റ് ഗൂഢാലോചന കേസിലെ പ്രതികൾ അവർ ഒരു സംയുക്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് കോടതിയിൽ സമർപ്പിച്ചതിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പരിശോധിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഇന്ത്യയിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ച്, ഇന്ത്യയിലെ സ്ഥിതിഗതികൾക്കുള്ള പരിഹാരം സംബന്ധിച്ചുള്ള ആശയങ്ങളെല്ലാം ആ സ്റ്റേറ്റ്മെൻറ്റിനകത്തുണ്ടായിരുന്നു. ഇത് വലിയ ഒരു ആശയപരമായ ചർച്ച ഇന്ത്യയിൽ വളർന്നു വരുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. അത് ഒരു വലിയ അളവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സ്വാധീനിക്കുകയുണ്ടായി എന്നതും പ്രധാനമാണ്. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണത്തിന് ഇത് സഹായകമായി എന്നതാണ്. അതുപോലെ ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത് ഇക്കാലമാണ്. ഇതിനെതിരായിട്ടുള്ള ശക്തിമത്തായ പ്രക്ഷോഭ സമരങ്ങൾ ഇന്ത്യയിലാകെ വളർന്നത് ഇക്കാലത്താണ്. വിദ്യാർത്ഥികളും യുവജനങ്ങളും ആ പ്രക്ഷോഭ സമരങ്ങളിൽ വലിയ അളവിൽ പങ്കെടുക്കുകയുണ്ടായി എന്നതാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും ഇക്കാലത്താണ്. ഇതെല്ലാം വിദ്യാർത്ഥികളെ പൊതുവെ സ്വാധീനിക്കുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിനകത്ത് ശക്തിയായി ഈ അഭിപ്രായം വളർന്നു വന്നത്. ഇപ്പോൾ പല സംഘടനകളും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ ഭഗത് സിംഗും സഹപ്രവർത്തകരും സംഘടിപ്പിച്ചിട്ടുള്ള നവജവാൻ ഭാരത് സഭ പഞ്ചാബ് പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ ഇടയിലും അതുപോലെ യുവജനങ്ങളുടെ ഇടയിലും വലിയ സ്വാധീനശക്തി ചെലുത്തിയ ഒരു സംഘടനയായിരുന്നു. ബോംബെ പ്രദേശത്തിലെ യൂത്ത് ലീഗ് യുവാക്കന്മാരുടെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും സ്വാധീനശക്തി ചെലുത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ബംഗാളിലെ സ്റ്റുഡൻ്റ് അസോസിയേഷൻ ഈ നിലയിൽ
ബംഗാളിലെ വിദ്യാർത്ഥികളെ അണിനിരത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അക്കാലത്ത് വഹിക്കുകയുണ്ടായി. ബീഹാർ സ്റ്റുഡൻ്റ് കോൺഫറൻസ്, അതും ബീഹാറിലെ വിദ്യാർത്ഥികളെ അണിനിരത്താൻ സഹായിച്ച ഒരു സംഘടനയാണ്. അതുപോലെ മദ്രാസ് സ്റ്റുഡൻ്റ് കൺവെൻഷൻ, ഈ സംഘടനയിലെല്ലാം അഖിലേന്ത്യാടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ അണിനിരത്താൻ ഉപകരിക്കുന്ന ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വരികയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1929 December 30 ലാഹോറിൽ വച്ച് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധികളുടേതായിട്ടുള്ള ഒരു സമ്മേളനം ചേരുന്നുണ്ട്. ആ സമ്മേളനത്തിൽ വച്ച് ആൾ ഇന്ത്യ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കാനുള്ളൊരു തീരുമാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആൾ ഇന്ത്യ സ്റ്റുഡൻസ് യൂണിയൻ എല്ലാ പ്രവിശ്യകളിലും സംഘടിപ്പിക്കണം എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കുകയുണ്ടായി. കോൺഗ്രസ് സമ്മേളനം ചേരുമ്പോഴാണ് വിദ്യാർത്ഥികളുടെ സമ്മേളനം ചേരേണ്ടത് എന്നും തീരുമാനമെടുത്തു. 1931 March 21 കറാച്ചിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം ചേരുന്നുണ്ട്. ആ വിദ്യാർത്ഥികളുടെ സമ്മേളനത്തിൽ വെച്ച് തീരുമാനിച്ചത് ആൾ ഇന്ത്യ സ്റ്റുഡൻസ് യൂണിയൻ്റെ സ്ഥാനത്ത് അഖിലേന്ത്യ വിദ്യാർത്ഥി ഫെഡറേഷൻ രൂപീകരിക്കണം എന്നതാണ്. അത് സംബന്ധിച്ച് ആവശ്യമായ നടപടികൾ അടിയന്തരമായി എടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ ആ പ്രവർത്തനം നടത്തുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കാരണം കഴിയാതെ വരികയുണ്ടായി. അന്ന് ഇത് നിയമനിഷേധ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ വിദ്യാർത്ഥികളെ വ്യാപകമായി പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് 1936 മാത്രമാണ് അത്തരം ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാനും അഖിലേന്ത്യ വിദ്യാർത്ഥി ഫെഡറേഷൻ രൂപീകരിക്കാനുമാവുന്നത്. പക്ഷേ ഇക്കാലത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സംഘടനകൾ രൂപീകരിക്കുന്ന പ്രക്രിയ ശക്തിയായി തന്നെ മുമ്പോട്ട് പോവുകയുണ്ടായി. ഇപ്പോൾ 1931 ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ, പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യ നേതാവായി മാറിയ സി രാജേശ്വർ റാവു, അദ്ദേഹം അന്ന് അവിടെ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യങ് കമ്മ്യൂണിസ്റ്റ് എന്നൊരു സംഘടന രൂപീകരിക്കുകയുണ്ടായി. വിദ്യാർത്ഥികളെ ആശയകരമായി ആയുധമണിയിക്കുക മാത്രമല്ല, കായികമായ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കൂടി അന്ന് വിദ്യാർത്ഥികളുടെ സംഘടന ഏറ്റെടുക്കുകയുണ്ടായി. അന്ന് അവിടെ വളരെ ശക്തിയായി പ്രവർത്തിച്ചിരുന്ന RSSമായി ഈ സംഘടനയ്ക്ക് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ്. അതുപോലെ UP സ്റ്റുഡൻ്റ് അസോസിയേഷൻ ഇക്കാലത്താണ് സംഘടിപ്പിച്ചത്. ബോംബെ സ്റ്റുഡൻ്റ് അസോസിയേഷൻ ഇക്കാലത്താണ് സംഘടിപ്പിച്ചത്. ആ നിലയിൽ 1936 August 12 ലക്നൌവിൽ വെച്ച് ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥി പ്രതിനിധികളുടെയുമായിട്ടുള്ള ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ മുഹമ്മദ് അലി ജിന്നയായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ഈ സമ്മേളനം വിദ്യാർത്ഥികളുടെ ഒട്ടനവധി പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച നടത്തുകയുണ്ടായി. പ്രമേയങ്ങൾ പാസാക്കുകയുണ്ടായി. വർഗീയതക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അതുപോലെ പ്രചാരവേല സംഘടിപ്പിക്കണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തു. ഇതുമാത്രമല്ല, ഈ സമ്മേളനം എടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം എല്ലാ രാഷ്ട്രീയ കക്ഷികളുമായി ബന്ധമുള്ള വിദ്യാർത്ഥികളെയും ആൾ ഇന്ത്യ സ്റ്റുഡൻറ് ഫെഡറേഷനിൽ ചേരുന്നതിന് പ്രോത്സാഹിപ്പിക്കണമെന്നും ഈ സമ്മേളനം തീരുമാനിക്കുകയുണ്ടായി. ഇത്തരമൊരു നിലപാടിൻ്റെ ഫലമായി മുസ്ലിം ലീഗിൻ്റെയും ഗാന്ധിയുടെയും ആശയങ്ങൾ പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരും ആൾ ഇന്ത്യ സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ ഭാഗമാവുന്നുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരാണ് നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചത്. സമ്മേളനം പ്രേം നാരായൺ ഭാർഗവയെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. അതുപോലെ ഈ സമ്മേളനത്തിൽ പിൽക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായി മാറിയ ബാസവ് പിന്നയെ സംബന്ധിക്കുന്നുണ്ട്, രംഗനേക്കർ സംബന്ധിക്കുന്നുണ്ട്, വിശ്വനാഥ് മുഖർജി സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ ഈ സമ്മേളനം സൗജന്യമായ വിദ്യാഭ്യാസം, ഹോസ്റ്റലുകളുടെ വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾ, അതുപോലെ പാർപ്പിട സൗകര്യങ്ങൾ, അതുപോലെ വായ്പാ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ചെലവ് നേരിടുന്നതിന് നൽകണം എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളും ഇതുന്നയിക്കുകയുണ്ടായി. അയിത്ത പ്രശ്നവും ഈ സമ്മേളനം ചർച്ച നടത്തുകയും ഒരു പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. ദളിത് വിദ്യാർത്ഥികളെ അണിനിരത്തതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനം തീരുമാനമെടുക്കുന്നുണ്ട്. അതുപോലെ വിവിധ ജാതികളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിവിധ ഭക്ഷണഹാളുകൾ എന്ന ഒരു സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു. ഇത് പാടില്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിനാവശ്യമായ സൗകര്യമാണ് വേണ്ടത് എന്ന തരത്തിൽ തീരുമാനമെടുക്കാൻ തയ്യാറായി.
അതുപോലെ പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം, അവകാശം, അധികാരം ഇവ സംബന്ധിച്ചും ഈ സമ്മേളനം ചർച്ച നടത്തുകയുണ്ടായി. പൂവാലന്മാരുടെ ശല്യത്തിൽ നിന്ന് പെൺകുട്ടികളെ സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ എടുക്കണമെന്നതടക്കം ഈ സമ്മേളനം ചർച്ച നടത്തുകയും തീരുമാനമെടുക്കുകയുണ്ടായി. പെൺകുട്ടികളെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു. ഇതിന് ചുമതലപ്പെടുത്തിയത് കനക് മുഖർജിയാണ്. പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയൊക്കെ നേതാവായി മാറിയ കനക് മുഖർജിയായിരുന്നു ഈ പെൺകുട്ടികളെ സംഘടിപ്പിക്കുന്നതിനുള്ള സംഘടനയുടെ ആദ്യത്തെ കൺവീനറായി നിശ്ചയിച്ചത്. ഈ നിലയിൽ അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ രൂപീകരണം, പിന്നീട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് വളരെയധികം ഉപകരിച്ചു. സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തെയും ഇത് ശക്തിപ്പെടുത്താൻ ഈ വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനം ഉപകരിക്കുകയുണ്ടായി. ഇനി നമുക്ക് പുരോഗമന സാഹിത്യ സംഘടന പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ്റെ രൂപീകരണം സംബന്ധിച്ച് ചുരുക്കത്തിൽ പരിശോധിക്കാം. 1936 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളന വേളയിലാണ് പുരോഗമന എഴുത്തുകാരുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തുള്ള സംഘടന രൂപീകരിക്കുന്നത്. ഇതിന് പ്രചോദനം ലഭിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ മാക്സിം ഗോർത്തിയുടെയും അത് യൂറോപ്പിലെ തന്നെ പുരോഗമനവാദികളായ എഴുത്തുകാരുടെയും നേതൃത്വത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനം ശക്തിപ്പെട്ടിരുന്നു. എഴുത്തുകാരാകെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനത്തിൽ യൂറോപ്പിൽ അണിനിരന്നിരുന്നു. ഈ യൂറോപ്പിലെ എഴുത്തുകാരുടെ പുരോഗമനാശയകതക്കാരായ എഴുത്തുകാരുടെ അണിനിരക്കൽ ഇന്ത്യയിലെ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്രാജ്യവിരുദ്ധ പ്രസ്ഥാനത്തിൽ സജീവമായി ഇടപെടണം എന്ന ആവേശം ജനിപ്പിക്കുകയുണ്ടായി. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് സോഷ്യലിസ്റ്റുകളുമാണ് ഇതിന് മുൻകൈയെടുത്തത്. ആ സംഘടനയ്ക്ക് രവീന്ദ്രനാഥ ടാഗോറുണ്ട്, അതുപോലെ സരോജിനി നായിഡു, മുൻഷി പ്രേംചന്ദ്, മുൽക്കരാജ് ആനന്ദ് എന്നു തുടങ്ങിയ ഇന്ത്യയിലെ അന്നത്തെ ഒന്നാംകിട സാഹിത്യകാരന്മാരുടെ എല്ലാ പിന്തുണയും ഇത്തരമൊരു സംഘടന രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. മുൻഷി പ്രേംചന്ദിൻ്റെ അധ്യക്ഷതയിലാണ് ഈ ലക്നൌയിൽ വെച്ചുള്ള സമ്മേളനം ചേർന്നത്. സാഹിത്യത്തിൻ്റെ ലക്ഷ്യമായി മുൻഷി പ്രേംചന്ദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്, നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും രൂപം നൽകുകയും അവയ്ക്ക് ശരിയായ ദിശാബോധം നൽകുകയുമാണ് സാഹിത്യത്തിൻ്റെ ലക്ഷ്യം എന്നാണ് പ്രേംചന്ദ് പറഞ്ഞത്. അതുപോലെ അധിഷ്ഠിതരും അടിച്ചമർത്തപ്പെട്ടവരും ചൂഷിതരുമായ എല്ലാ വ്യക്തികളെയും വിഭാഗങ്ങളെയും സഹായിക്കുകയും അവരുടെ ലക്ഷ്യങ്ങൾക്കായി വാദിക്കുകയും ചെയ്യുകയാണ് എഴുത്തുകാരുടെ കടമയെന്നും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതുപോലെ ഈ സ്ഥാപന സമ്മേളനം അംഗീകരിച്ച മാനിഫെസ്റ്റോ ഇപ്പോഴും വളരെ പ്രസക്തമാണ്. അതിലെ പ്രസക്തമായൊരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനായിട്ട് ഞാൻ വായിക്കുകയാണ്. മാനിഫെസ്റ്റോ ഇങ്ങനെ പ്രസ്താവിക്കുന്നു, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ അതിമഹത്തായ പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരാണെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ നാം നമ്മുടെ രാജ്യത്ത് എല്ലാ പിന്തിരിപ്പൻ വശങ്ങളെയും ആശയങ്ങളെയും അതിനിശിതമായി വിമർശിക്കും. ഒരു പുതുജീവിതത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിക്കുന്നതിന് വേണ്ട ഇന്ത്യൻ വിഭവങ്ങളും വിദേശ വിഭവങ്ങളും കൊണ്ട് വ്യാഖ്യാനപരവും സൃഷ്ടിപരവുമായ സർവപ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ സംസ്കാരത്തെ പരിപോഷിക്കുകയും ചെയ്യും. ഇന്നത്തെ നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കണം ഇന്ത്യയിലെ പുതിയ സാഹിത്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രശ്നം, സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയുടെയും രാഷ്ട്രീയമായ പരാധീനതയുടെയും പ്രശ്നം, സഹനശീലത്തിലേക്കും നിഷ്ക്രിയത്വത്തിലേക്കും യുക്തിരാഹിത്യത്തിലേക്കും നമ്മെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിനെയെല്ലാം പിന്തിരിപ്പനെന്ന നിലയിൽ നാം തിരസ്കരിക്കണം. നമ്മളിൽ ഉയർന്നുവരുന്ന വിമർശനാത്മകമായ മാനസിക ഭാവത്തെ യുക്തിയുടെ വെളിച്ചത്തിൽ എല്ലാ സ്ഥാപനങ്ങളെയും ആചാരങ്ങളെയും പരിശോധിക്കുന്ന മനോഭാവത്തെ നമ്മെ പ്രവർത്തിക്കാൻ സഹായിക്കുന്ന, നമ്മെ സംഘടിതരാക്കുന്ന, നമ്മെ പരിവർത്തനപ്പെടുത്തുന്ന എല്ലാത്തിനെയും പുരോഗമനപരവും
എന്ന നിലയിൽ നാം സ്വീകരിക്കുന്നു. ഇതാണ് മാനിഫെസ്റ്റോയിൽ കാഴ്ചപ്പാട് എന്ന തരത്തിൽ അന്ന് അംഗീകരിച്ച് അവതരിപ്പിച്ചത്. ഈ സംഘടനയുടെ രൂപീകരണമെന്നത് ബുദ്ധിജീവി വിഭാഗങ്ങൾക്കിടയിലുള്ള സോഷ്യലിസ്റ്റ്, സാമ്രാജ്യവിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ ആശയങ്ങളുടെ വ്യക്തമായൊരു സൂചനയാണ്. ഈ പുതിയ ഇടതുപക്ഷ പ്രവണത എന്നത് രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലങ്ങളിൽ മാത്രമല്ല, നേരെമറിച്ച് സാംസ്കാരിക മണ്ഡലങ്ങളിലും അത് ശക്തിയായി വളർന്നു വരുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു ഈ സംഘടനയുടെ രൂപീകരണവും പിൽക്കാല പ്രവർത്തനങ്ങളും.